അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, സനോബിയാസ്വരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു അവൽ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഒരു അവൽ പായസം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കി വയ്ക്കാമല്ലോ. അതിനായി ഞാൻ സ്റ്റൗ ഓൺ ആക്കി കൊണ്ടിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് വെക്കുന്നത്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പം പാത്രം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതാ അണ്ടിപ്പരത്തും ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണിത്. ഇതാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മുന്തിരിയും കൂടെ ഇട്ടെടുക്കാം. കോഴിയെടുത്തിട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയാം. ഞാനൊരു ഇവിടെ ഒരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് അവലുണ്ടാവും. ഈ അവലാണ് ഞാൻ ഇതിലേക്ക് ചേർന്ന് വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചോളൂ. ഇതൊന്ന് നന്നായി ഈ നെയ്യിൽ കടന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരട്ടെ. അതിന് മുമ്പ് നമ്മൾ അവലിൽ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ. സാധാരണ അവല് ഞാൻ എടുക്കുമ്പം കഴുകിയിട്ടാണ് എടുക്കല്. ഇതിപ്പോൾ പായസത്തിൽ ചായപ്പം ഞാൻ കഴുകിയിട്ടുമില്ല, കാരണം ഇനി ഒന്നായിട്ട് പോരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ ഞാൻ നോക്കി തെറുക്കിയൊക്കെ എടുത്തതാണ്. എങ്ങനായാലും അവല് വാങ്ങിയാൽ, ഇടിച്ചോട്ടെന്ന് വാങ്ങിയാലും മില്ലെന്ന് വാങ്ങിയാലും എങ്ങനായാലും ഒരു നെല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണും. അപ്പോൾ അത് നമ്മൾ നന്നാക്കി തെറുക്കൊക്കെ എടുത്തിട്ട് വെക്കുക. പായസമാകുമ്പോൾ നമ്മൾ കണ്ണ് മുറുക്കി കൂട്ടിയിട്ടല്ലേ കുടിച്ചു പോവുക. അപ്പം അതിൻ്റെ പേരിൽ പായസം വെക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊന്ന് മെരിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ കഴിയും. ഇത് തന്നെയാണ് ഇതിൻ്റെ പരുവം. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഈ അവലൊന്ന് കോരിയെടുക്കണം. ഓൾറെഡി നമ്മളെ പാത്രം ചൂടായി നിൽക്കല്ലേ, അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതൊന്ന് നോക്കി വയ്ക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുക. നമ്മൾ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പഞ്ചസാര ചോക്കും വല്ലാതെ കറക്കാനും പറ്റില്ല. നേരെ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പായസത്തിന് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നന്നായി ഒന്ന് ഉരുകി വരട്ടെ. ഇളക്കിക്കൊണ്ട് നിൽക്കണേ. ഇളകാഞ്ഞാൽ പൈപ്പ് രസം നന്നാളോ കൂടുതലായി കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് ഒരു ഗ്ലാസ് പാലുണ്ട്. ഈ പാല് കൂടെ ഞാൻ ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കും. ഇപ്പം പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റാവാൻ കാത്തിക്കാണ് ഞാൻ. ആ ഇപ്പം ഇങ്ങനെ മെൽറ്റായി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ മെൽറ്റായ കളർ ഉണ്ടല്ലോ, ഈ ഒരു കളറിൻ്റെ സമയത്ത് പാല് ഒന്ന് ശ്രദ്ധയോടു കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഉരുകി വരട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടി ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊന്ന് ശരിയായി വരട്ടെ. പാലും വെള്ളവും കൂടി ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പഞ്ചസാര മെൽറ്റായിട്ടുള്ള ഭാഗങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഒക്കെ അത് ഉരുകി സെറ്റായി പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ്. നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിക്ക് നമുക്ക് നമ്മുടെ അവലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ അവലൊന്ന് ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. നമ്മളിങ്ങനെ ഇളക്കുമ്പം തന്നെ നമ്മളെ പാൽപ്പൊടി ഇതിൽ കലങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഏകദേശം 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ അവല് നല്ല കുതിർന്ന് വെന്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അല്പം ഉപ്പ് മാത്രം ചേർക്കാവും. അപ്പോൾ ആ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ഒരൽപ്പം
ഏലക്കായിൻ്റെ പൗഡറും കൂടെ കൊടുക്കണം കേട്ടോ. ഏലക്കായ പൗഡർ ഒരല്പം കൊടുക്കുക. അതും കൂടെ കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ വറുത്ത് പൂരി വെച്ചിട്ടുള്ളതായ അണ്ടിപ്പരപ്പും മുന്തിരിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കറക്റ്റാണ് മധുരം ഉള്ളത്. അപ്പം ഇത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അവിലിട്ട് കഴിഞ്ഞാൽ തീ കുറയ്ക്കണം. കാരണം അവർ വെന്ത് വരുന്നതിൻ്റെ മുന്നായിട്ട് നമ്മളെ പായസത്തിൻ്റെ വെള്ളം വറ്റിപ്പോകാൻ പാ പാല് വറ്റിപ്പോകാൻ പാടില്ല. അതിൻ്റെ അതിൽ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പം ആ ലോല് കിടന്നിട്ട് അങ്ങനെ അവർ കുതിർന്ന് വെന്തോന്നു. ഇനി ഞാൻ തീ ഓഫാക്കി കൊടുക്കാൻ വേണ്ടി പോകാണ്. അതിന് ശേഷം ഉടനെ തന്നെ ഒരു കാൽ ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിയാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ തന്നെ ചേർത്തിട്ട് പിന്നെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ ആ പായസത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടുപോയിക്കാവും. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് ഈ അവൽ പായസം. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതായ അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇൻഷാല്ലാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.